ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹോൾഡ് ലാബിൻ്റെ പുതിയൊരു ഡയഗ്നോസിങ് എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട് ത്രോട്ടർ ആയിട്ട് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു പ്രോപ്പറായിട്ട് സൗണ്ട് വരാത്തൊരു കേസ് നമുക്ക് നിങ്ങളോട് ഏതാണെങ്കിലും വിശദീകരിച്ചത് തന്നെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഡെബ് ചെയ്ത് അതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാമായിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ഡയഗ്നോസിങ് എപ്പിസോഡായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാരുതിയുടെ ഇക്കോ എന്ന വാഹനമാണ് ഇത് സി എൻ ജി ഉള്ള വാഹനമാണ് ഈ വാഹനത്തിന്റെ കംപ്ലയിന്റ് എന്ന് പറയുന്നത് ഈ വാഹനം സി എൻ ജി മോഡില് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതായത് പെട്രോളിൽ നിന്നും സി എൻ ജിയിലോട്ട് ആവുന്നില്ല സി എൻ ജിയിൽ വാഹനം ഓടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാഹനത്തിന്റെ സി എൻ ജി മോഡ് വർക്ക് ചെയ്യാ വർക്ക് ചെയ്യാത്തത് എന്നുള്ളതാണ് നമ്മളിന്ന് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണുക ഈ മുഴുവനായിട്ടും കണ്ടാൽ മാത്രമാണ് നമ്മൾ എന്താണ് കൃത്യമായിട്ട് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സാധാരണ പോലെ തന്നെ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നേരുന്ന ഇതുപോലുള്ള പുതിയ പുതിയ ഡയഗ്നോസിക് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്തേക്കാം അപ്പോൾ നമുക്കിനി ഇന്നത്തെ എപ്പിസോഡിലേക്ക് നടക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി കോടി ഹോൾഡിന്റെ പുതിയൊരു ഡയോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ ഇക്കോ എന്ന വാഹനമാണ് ഇത് സി എൻ ജി ഫ്യൂൾ സിസ്റ്റം ഉള്ള വാഹനമാണ് ഇതിന്റെ കംപ്ലൈന്റ് ഇതിന്റെ സി എൻ ജി സിസ്റ്റത്തിൽ വാഹനം റൺ ചെയ്യിക്കുവാനോ സ്റ്റാർട്ടാക്കുവാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ വാഹനത്തിന് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും ക്ലസ്റ്ററിൽ സി എൻ ജിയുടെ വാഹന ലാമ്പ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് സി എൻ ജി ഇത് സി എൻ ജിയുടെ ചേഞ്ചോർ ബട്ടൺ ആണ് നമുക്ക് അതൊന്ന് ഒരു തവണ പ്രെസ് ചെയ്ത് വിടാം നമ്മൾ പ്രെസ് ചെയ്തപ്പോഴേക്കും ആ വാണിംഗ് ലാമ്പ് കെട്ടിട്ടുണ്ട് നമുക്കിനി വാഹനം സ്റ്റാർട്ട് ആക്കാം വാഹനം സ്റ്റാർട്ട് ആക്കിയതിനു ശേഷം നമുക്ക് സി എൻ ജിയിലോട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് നോക്കാം സി എൻ ജി ഫ്യൂൽ അതിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ സി എൻ ജിയിലോട്ട് ഫ്യൂവൽ സിസ്റ്റം ചേഞ്ച് ആവുന്നില്ല സാധാരണ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആവേണ്ടതാണ് അതായിട്ടില്ല ചില സമയങ്ങളിൽ കുറച്ചുനേരം ടൈം പിടിക്കും പക്ഷെ നമ്മുടെ വാഹനത്തിൽ ടൈം പിടിച്ചിട്ടും ആയിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ മാനുവൽ ആയിട്ട് ചേഞ്ച് ഓവർ ചെയ്യാൻ നോക്കിയിട്ടും സി എൻ ജി സിസ്റ്റത്തിലേക്ക് നമ്മുടെ വാഹനത്തിന്റെ ഫ്യൂൾ സിസ്റ്റം കൺവേർട്ട് ആവുന്നില്ല പെട്രോളിൽ തന്നെയാണ് നമ്മുടെ വാഹനം സ്റ്റാർട്ടായി കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും പെട്രോളിന്റെ വാണിലാകുമ്പോൾ കത്തി കിടക്കുന്നത് സി എൻ ജി അതിൽ ഫുള്ളായിട്ടും ഉള്ളതായിട്ടും നമുക്ക് കാണിക്കുന്നുണ്ട് നമ്മൾ ഓഫ് ആക്കുകയാണ് ഒന്നും കൂടി നമ്മൾ ഇഗ്നേഷൻ ഓൺ ആക്കി ഇനി നമ്മൾ ഫോഴ്സ് മോഡിൽ സി എൻ ജിയിലോട്ട് ആക്കിയിട്ട് വാഹനം സ്റ്റാർട്ട് ആക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയാൻ നമ്മൾ ഈ ബട്ടണിൽ രണ്ടും മൂന്ന് സെക്കൻഡ് പ്രസ് ചെയ്തതിനും കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പെട്രോളിൽ നിന്നും അത് സി എൻ ജിയിലോട്ട് മാറുകയും സി എൻ ജിയിൽ തന്നെ നമുക്ക് വാഹനം സ്റ്റാർട്ടാക്കുവാൻ സാധിക്കുകയും ചെയ്യും സാധാരണഗതിയിൽ പെട്രോളിൽ സ്റ്റാർട്ടായിട്ടാണ് നമ്മുടെ വാഹനം സി എൻ ജിയിലേക്ക് ആവുന്നത് എന്നാൽ ചില അവസരങ്ങൾ അതായത് പെട്രോൾ ഇല്ലാത്തൊരു അവസരങ്ങളിൽ നമുക്ക് വാഹനം സ്റ്റാർട്ടാക്കുന്നതിന് ഒരു സംവിധാനം അതുപോലെ ഇതിന്റെ സിസ്റ്റം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇങ്ങനൊരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത് ഫോഴ്സ് മോഡ് അപ്പൊ നമ്മൾ അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടും നമുക്ക് സി എൻ ജി മോഡിലോട്ട് ഫ്യൂൾ സിസ്റ്റം മാറ്റാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇതിന് ഇതിന്റെ സി എൻ ജി സിസ്റ്റം ഒരു രീതിയിലും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പൊ എന്താണ് നമ്മുടെ വാഹനത്തിന്റെ ഫ്യൂൽ സിസ്റ്റത്തിന് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം അപ്പൊ നമ്മൾ സ്കാൻ ടൂൾ കണ്ടുമ്പോഴേക്കും എൻജിനിലും സി എൻ ജി ഇതിലും യാതൊരുവിധ കോഡും കാണിക്കുന്നില്ല കറണ്ടിലോ പെൻഡിങ്ങിലോ ിലും ഒരു കോഡ് തന്നെ കാണിക്കുന്നില്ല അതുപോലെ സി എൻ ജിയുടെ പ്രഷർ നമ്മൾ നോക്കുമ്പോഴേക്കും അറുപത്തിനാല് കെ പി ആണ് അവിടെ കാണിക്കുന്നത് അതുപോലെ സി എൻ ജി ടെമ്പറേച്ചർ അമ്പത്തൊന്ന് ഡിഗ്രി ഉണ്ട് പിന്നെ സി എൻ ജിയുടെ സിലിണ്ടർ പ്രഷർ നോക്കുമ്പോഴേക്കും പതിനേഴ് മുപ്പത്തഞ്ച് പതിനേഴായിരത്തി മുപ്പത്തഞ്ച് കെ പി എന്നുള്ള വാല്യൂ കാണിക്കുന്നുണ്ട് അത് ഓക്കേയാണ് പക്ഷെ നമ്മുടെ സി എൻ ജി ലൈനിൽ പ്രഷർ വരുന്നതായിട്ട് കാണിച്ചിട്ടില്ല അപ്പൊ നമുക്ക് അതെന്തുകൊണ്ടാണെന്നുള്ളത് ചേഞ്ച് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഫെയിൽ ഫില്ലർ ലിഡ് സ്വിച്ച് ആണ് അതായത് സി എൻ ജി ഫില്ല് ചെയ്യുന്ന ഭാഗത്തെ ആ ക്യാപ്പ് ഉണ്ടല്ലോ ആ ക്യാപ്പിന് അടിയിൽ ഒരു സ്വിച്ച് ഉണ്ട് ആ ക്യാപ്പ് റിമൂവ് ആണെങ്കിൽ ആ സ്വിച്ച് ഓഫ് ആകും സ്വിച്ച് ടൂ എന്നുള്ളത് ഓൺ ആകും ക്യാപ്പ് റിമൂവ് ആണെങ്കിൽ കണ്ടോ ഇപ്പൊ റിമൂവ് ചെയ്തപ്പോഴേക്കും അത് ഓഫായി രണ്ടാമത്തത് ഓൺ ആയി ക്യാപ്പ് നമ്മൾ തിരിച്ച് ഇടുമ്പോഴേക്കും ലിഡ് സ്വിച്ച് വണ് ഓൺ ആവും ലിഡ് സ്വിച്ച് ടു ഓഫാവും ഈ ലിഡ് സ്വിച്ചിന്റെ സ്വിിച്ചിന്റെ പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഈ സ്വിച്ച് അതായത് ഈ ക്യാപ്പ് പ്രോപ്പറായിട്ട് അടച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുവാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ സി എൻ ജിയിലും പെട്രോളിലും സ്റ്റാർട്ടാകില്ല പക്ഷെ നമ്മുടെ വാഹനം പെട്രോളിൽ സ്റ്റാർട്ടാണ് എന്നാലും നമ്മൾ അത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തതായി നോക്കുന്നത് ഇതിലുള്ള രണ്ട് ഷട്ട് ഓഫ് വാൽവുകളുടെ ആണ് ഒരു വാൽവ് ടാങ്കിലും മറ്റൊരു വാൽവ് റെഗുലേറ്ററിലുമാണ് വരുന്നത് അപ്പോൾ ഈ വാൽവുകൾ ഓപ്പൺ ആയാൽ മാത്രമേ ടാങ്കിൽ നിന്നും സി എൻ ജി നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പം ഞാൻ സി എൻ ജിയുടെ ബട്ടൺ എടുത്ത് നമ്മൾ പ്രസ് ചെയ്യാൻ പോകാണ് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേക്കും ഷട്ട് ഓഫ് വാൽവ് രണ്ടും ഓൺ ആയതായിട്ട് കാണിച്ചിരുന്നുണ്ട് കുറച്ച് സെക്കൻഡ് നേരം കഴിഞ്ഞപ്പോഴേക്കും അത് ഓഫായി അതായത് ഇ സി എം ഷട്ട് ഓഫ് വാൽവിൻ്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സിഗ്നൽ വോൾട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇററുള്ളത് കാരണം അത് കട്ടായിട്ട് ഓഫായി പോവുകയാണ് അപ്പോൾ നമ്മുടെ സ്വിച്ച് വർക്കിംഗ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ ഫീഡ്ബാക്കുകളെല്ലാം നമുക്ക് ഇ സി എമ്മിൽ നിന്നും വരുന്നുണ്ട് ഈ സി എൻ ജിക്ക് സി എൻ ജി മൊഡ്യൂൾ എണ്ണം വേറെ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഈ ഷട്ട് ഓഫ് വാൽവ് ഓണായി നിൽക്കാത്തത് അത് പിടിക്കാത്തത് എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ഡി ടി സി ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്ക് ഏതാണെങ്കിലും നമ്മുടെ റെഗുലേറ്റർ വാൽവിൻ്റെ കംപ്ലൈൻ്റുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം ആദ്യം തന്നെ പീക്ക് ആണെന്നാണ് നമ്മുടെ സിലിണ്ടറിലുള്ള ഷട്ട് ഓഫ് വാൽവ് ഇതൊരു സോൾനോർ ടൈപ്പ് വാൽവാണ് ഇതിലേക്ക് സപ്ലൈ വന്നാലാണ് ഈ വാൽവ് ഓപ്പൺ ആകുകയും സിലിണ്ടറിൽ നിന്ന് സി എൻ ജി പുറത്തേക്ക് വരികയും ചെയ്യുകയുള്ളൂ മാനുവൽ ആയിട്ടുള്ളൊരു വാൽവ് ഓൾറെഡി ഇതിലുണ്ട് അത് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ സോൾനോർ വർക്ക് ചെയ്താലും വരില്ല അപ്പം ഞാൻ ഓൾറെഡി ഇപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തിട്ടിട്ടുണ്ട് കാരണം നമുക്ക് സപ്ലൈ ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് ഓൺ ആക്കാം പിന്നെ എന്തെങ്കിലും ലീക്കിൻ്റെ കേസെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അതുകാരണം നമ്മൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഇനി ആ സോൺ ലോഡിലോട്ട് സപ്ലൈ വരുന്ന ആ രണ്ട് വയർ വരുന്ന ആ സോക്കറ്റിലേക്ക് നമ്മൾ മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഇരുപത് വോൾട്ട് ഡി സി എന്നുള്ള റേഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഇതിൻ്റെ സ്വിച്ചിലൊന്ന് പ്രെസ് ചെയ്ത് വിടാം അപ്പോഴേക്കും അവിടെ എന്ത് സപ്ലൈ ആണ് വരുന്നതെന്ന് നോക്കാം ഒന്ന് പ്രെസ് ചെയ്യുകയാണ് പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒന്നേ പോയിൻറ്റ് പതിനൊന്ന് വോൾട്ടെന്നുള്ള ഒരു റീഡിംഗ് ആണ് വന്നത് ഒരു തവണ പ്രസ് ചെയ്യാം ഒന്നേ പോയിന്റ് ഒമ്പത് അപ്പോൾ ഇതിൽ പ്രോപ്പറായിട്ടുള്ളൊരു വോൾട്ടല്ല നമുക്ക് വരുന്നത് നോർമലായിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി സിഗ്നൽ വരുമ്പോഴേക്കും പന്ത്രണ്ട് വോൾട്ട് അവിടെ കാണിക്കണം അപ്പോൾ അത് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് വയറാണ് വരുന്നതെന്ന് പറഞ്ഞു ഇതിലൊരു ബ്രൗൺ വയറും അതുപോലെ ബ്ലൂവിൽ വൈറ്റുമാണ് ഉള്ളത് ഇതിൽ ബ്രൗൺ വരുന്നത് പോസിറ്റീവ് സപ്ലൈ ആണ് അതിൻ്റെ ഷട്ട് ഓഫ് വാൽവ് കൺട്രോൾ റിലേയിൽ നിന്നാണ് ആ ബ്രൗൺ കളർ വയറിൽ പോസിറ്റീവ് സപ്ലൈ വരുന്നത് അപ്പോൾ നമുക്ക് പോസിറ്റീവ് സപ്ലൈ വരുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ വേണ്ടി മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് ഞാൻ ആ ബ്രൗണിൽ കണ്ടിട്ടുണ്ട് നെഗറ്റീവ് പ്രോബ് ബോഡി ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തവണ ഓൺ ആക്കി നോക്കാം അതിലും പ്രസ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു വോൾട്ട് പ്രോപ്പറായിട്ടുള്ള ഇതല്ല വരുന്നത് നോർമലി നമ്മൾ സിസ്റ്റം ഓൺ ആക്കുമ്പോഴേക്കും അതിൽ പന്ത്രണ്ട് വോൾട്ട് എന്നുള്ളത് വരേണ്ടതാണ് കാര്യം അത് ഡയറക്റ്റ് ഷട്ട് ഓഫ് ആൽവറിൽ ഓൺ ആയി കഴിഞ്ഞാൽ ആ ബ്രൗണിൽ സപ്ലൈ വരണം അപ്പോൾ ആ ബ്രൗൺ കളർ വയറിൽ കറക്റ്റ് സപ്ലൈ വരുന്നതായിട്ട് അതായത് കറക്റ്റ് പന്ത്രണ്ട് വോൾട്ട് റീഡിംഗ് വരുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല ബ്ലൂയിൽ വൈറ്റിൽ നിന്നുള്ളത് നമ്മുടെ സി എൻ ജി മോഡ്യൂളിൽ നിന്നും വരുന്ന നെഗറ്റീവ് സപ്ലൈ ആണ് അപ്പോൾ നമുക്കൊരു ടെസ്റ്റ് ലാമ്പ് കണ്ട് ചെയ്യാൻ നമ്മൾ മൾട്ടിമീറ്റർ മാറ്റി ഇനി നമ്മൾ ടെസ്റ്റ് ലാമ്പ് കണ്ട് ചെയ്തിട്ട് ഇനി ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ലാമ്പ് കത്തുന്നുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം നമ്മൾ പ്രസ് ചെയ്ത് വിട്ടിട്ടുണ്ട് പക്ഷേ നമുക്കിവിടെ ടെസ്റ്റ് ലാമ്പിൽ യാതൊരു യാതൊരുവിധ വ്യത്യാസവും വരുന്നില്ല ലൈറ്റ് കത്തുന്നില്ല കെട്ട് തന്നെയാണ് നിൽക്കുന്നത് അതായത് അതിലേക്ക് സപ്ലൈ വരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇനി നമുക്കിതിൻ്റെ ഷട്ട് ഓഫ് വാൽവ് കൺട്രോൾ ചെയ്യുന്ന റിലേ ഒന്ന് പരിശോധിച്ച് നോക്കണം ഫ്യൂസുകൾ നോക്കണം അപ്പോൾ റിലേ വരുന്നത് നമ്മുടെ പാസഞ്ചർ സൈഡ് സീറ്റിൻ്റെ താഴത്താണ് ഫ്രണ്ടിലുള്ള അപ്പോൾ നമ്മൾ സീറ്റ് മറിച്ചിട്ടുണ്ട് ഈ ബാറ്ററിയുടെ ബോഡിയുടെ മേടയിൽ കാണുന്ന ഈ ഒരു റബ്ബർ ബൂട്ട് ഇട്ട് വെച്ചിരിക്കുന്ന റിലേ ആണ് ഇതിൻ്റെ സി എൻ ജിയുടെ ഷട്ട് ഓഫ് ആൽവ് കൺട്രോൾ ചെയ്യുന്ന റിലേ പിന്നെ ഒരു ഫ്യൂസ് ആൻഡ് റിലേ ബോക്സ് വരുന്നുണ്ട് ബാറ്ററിയുടെ സൈഡിൽ ഇതിൽ നമുക്ക് സി എൻ ജി ആയിട്ട് ബന്ധപ്പെട്ട ഫ്യൂസ് മെയിനായിട്ടുള്ള ഫ്യൂസുകളൊന്നും അവിടെ വരുന്നില്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷട്ട് ഓഫ് വാൽവ് കൺട്രോൾ ചെയ്യുന്ന റിലേ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ഷട്ട് ഓഫ് വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്ന റിലേ ഷട്ട് ഓഫ് വാൽവ് കൺട്രോൾ റിലേ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതൊരു റബ്ബർ ബൂട്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഒരു ക്ലാമ്പിലാണ് അത് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആ ക്ലാമ്പിൽ നിന്നും പുറത്തേക്ക് അത് വിട്ടു പോരും അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് തള്ളാം അല്ലെങ്കിൽ ബാറ്ററി അടിച്ചു മാറ്റണം അപ്പോൾ നമ്മൾ അത് താഴത്തോട്ട് തള്ളിയിട്ടുണ്ട് ഇനി ആ വയർ പിടിച്ച് നമുക്കത് മേളിലോട്ട് അങ്ങോട്ട് എടുക്കാം ഓക്കെ റിലേ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഈ റിലേ ഈ റിലയുടെ പാർട്ട് നമ്പർ ഈ കാണുന്നതാണ് മുപ്പത്തെട്ട് എണ്ണൂറ്റമ്പത് എം എഴുപത് എഫ് ഡബിൾ സീറോ അപ്പം പിന്നെ കപ്പ്ളറിൻ്റെ ഭാഗം നമുക്കൊന്ന് നോക്കാം നമ്മൾ ഇത് നോക്കുമ്പോഴേക്കും നാല് വയറാണ് ഇതിലേക്ക് വരുന്നത് ഒരു ബ്രൗൺ കളറ് കാണുന്നുണ്ട് ഒരു ബ്ലൂ കാണുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ഒരു ബ്രൗണിൽ ബ്ലാക്കും കാണുന്നുണ്ട് അപ്പം ഇങ്ങനെ നാല് വയറാണ് ഇതിൽ വന്നിരിക്കുന്നത് ഉണ്ടോ ബ്രൗൺ ബ്ലാക്ക് ബ്രൗണ് ബ്ലൂ ബ്ലാക്ക് അപ്പോൾ ഇതിലേക്ക് ഏതൊക്കെ സപ്ലൈ ആണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ചെറിയ രീതിയിലൊരു ക്ലാവ് കാണുന്നുണ്ട് ഇനി അതുകൊണ്ടാണോ അതിലേക്ക് സപ്ലൈ വരാത്തതെന്നുള്ളത് നമുക്ക് സംശയമുണ്ട് നമുക്ക് ആദ്യം ഇതിലേക്കുള്ള സപ്ലൈകൾ പരിശോധിക്കാം ഈ റിലേ പിടിക്കുന്നതിന് വേണ്ടിയുള്ള അതായത് റിലേ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോസിറ്റീവും നെഗറ്റീവുമാണ് ഈ ബ്ലൂ വയറിലും ബ്ലാക്ക് വയറിലൂടെയും വരുന്നത് ബ്ലാക്ക് ഡയറക്റ്റായിട്ട് നെഗറ്റീവാണ് വന്ന് കിടക്കുന്നത് ബ്ലൂവിൽ പോസിറ്റീവ് സപ്ലൈ വരുന്നത് സി എൻ ജി കൺട്രോൾ മുടികളിൽ നിന്നാണ് ഈ പോസിറ്റീവ് സപ്ലൈ വരുന്നാൽ മാത്രമാണ് ഈ റിലേ ആക്റ്റീവ് ആവുകയും റിലയിൽ നിന്നും സി എൻ ജിയുടെ ഷട്ട് ഓഫ് വാൽവിലേക്കുള്ള സപ്ലൈ പോവുകയും ചെയ്യുകയുള്ളു അപ്പോൾ നമുക്ക് ഈ ബ്ലാക്കിലും ബ്ലൂവിലും കൂടി ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതിൽ ഇത് ആക്റ്റീവ് ആകുന്നുണ്ടോ എന്നുള്ളത് സൗണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം അതിനുശേഷം നമുക്ക് സപ്ലൈ നോക്കാം അപ്പം അതിന് നമ്മൾ ഇഗ്നേഷൻ ഓൺ ചെയ്യട്ടൊന്ന് അതിൽ പ്രസ് ചെയ്യുവാണ് സി എൻ ജിയുടെ ആ ഈ സ്വിച്ചിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ടിക് എന്നുള്ള സൗണ്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് നമുക്ക് റിലേൽ നിന്നൊരു സൗണ്ട് വരുന്നുണ്ട് നമ്മൾ പ്രസ് ചെയ്ത് വിടുമ്പോഴേക്കും ആ ഷട്ട് ഓഫ് ആലുൻ്റെ റിലേ ഓപ്പൺ ആണ് ആ ടൈം കൊള്ളിച്ചിട്ട് ഒരു ടിക്ക് എന്നുള്ള ഒരു സംഭവം കേൾക്കുന്നുണ്ട് ഒരു ടിക്ക് സൗണ്ട് ഉണ്ട് കട്ടായി ഓക്കെ അപ്പോൾ റിലേ ആക്റ്റീവ് ആയതുകൊണ്ടാണ് ആ ടിക്ക് സൗണ്ട് സൗണ്ട് കേട്ടത് അതിൻ്റെ ഉള്ളിൽ കോണ്ടാക്റ്റ് പിടിക്കുന്ന സൗണ്ടാണ് പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ ലൈനൊന്നും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഞാൻ പറഞ്ഞു ഇതിൽ വരുന്ന ബ്ലൂ ലൈനാണ് നമ്മുടെ സി എൻ ജി കൺട്രോൾ മോഡിൽ നിന്നും പോസിറ്റീവ് വന്നിട്ട് റിലേനെ ആക്റ്റീവ് ആക്കുന്നത് ബ്ലാക്കിൽ ഫുൾ ടൈം നെഗറ്റീവ് ആണ് അപ്പോൾ നമ്മൾ ഡി സി ടെസ്റ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ നെഗറ്റീവിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്ലൂവിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ സി എൻ ജിയുടെ ബട്ടൺ നമ്മൾ പ്രെസ് ചെയ്യുകയാണ് നമ്മൾ പ്രെസ്സ് ചെയ്തപ്പോഴേക്കും അതിലോട്ട് സപ്ലൈ വന്നു റിലേയും പിടിച്ചതിൻ്റെ സൗണ്ടും നമ്മൾ കേട്ടു അത് കഴിഞ്ഞ് കട്ടായിപ്പോയി അതായത് കുറച്ച് സമയത്തേക്ക് ഓണാൻ നിന്നിട്ട് അതങ്ങോട് കട്ടായി പോകുന്നുണ്ട് പിന്നെ എൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ബ്രൗണിൽ ബ്ലാക്ക് കളർ വയറിൽ ഡയറക്റ്റായിട്ട് പോസിറ്റീവ് സപ്ലൈ വന്ന് കിടക്കും നമ്മളിപ്പോൾ ഇഗ്നേഷൻ സ്വിച്ച് ഓഫാക്കിയിട്ടുണ്ട് ഇഗ്നേഷൻ സ്വിച്ച് ഓഫാക്കിയിട്ടാലും അതിൽ ഡയറക്റ്റ് ആയിരിക്കും അത് സി എൻ ജി വാൽവെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫ്യൂസിൻ്റെ അണ്ടറിലാണ് ആ സപ്ലൈ വരുന്നത് ബ്രൗണിൽ ബ്ലാക്ക് കളറാണ് ഇനി ബ്ലൂവിൽ ഒന്നും കൂടി നമുക്ക് കൊടുത്തിട്ട് ഇഗ്നേഷൻ ഓൺ ആക്കുമ്പോൾ എന്താ സംഭവിക്കണേന്ന് നോക്കാം നമ്മൾ ആ ഇഗ്നേഷൻ ഓൺ ആക്കുന്നതാണ് ഇഗ്നേഷൻ ഓൺ ആകുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിന്നി പോവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സി എൻ ജിയുടെ ബട്ടൺ പ്രസ് ചെയ്യണം സി എൻ ജിയുടെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വന്ന് നിൽക്കും അത് കട്ടായി പോകും സി എൻ ജിയിലാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ അത് ഫുൾ ടൈം വന്ന് നിൽക്കും നമ്മൾ സി എൻ ജി സ്വിച്ചിൽ പ്രസ് ചെയ്ത് ഫോഴ്സ് മോഡിലോട്ടാക്കി സി എൻ ജി സെലക്ട് ചെയ്താലും ഇത് വന്ന് തന്നെ നിൽക്കും അപ്പോൾ രണ്ട് കണ്ടീഷനിലാണോ എന്നാലും വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരിക്കണം അല്ലെങ്കിൽ ഫോഴ്സ് മോഡ് വെച്ചിട്ട് നമ്മൾ സി എൻ ജിയിലോട്ട് സെലക്ട് ചെയ്യണം എന്നാലാണ് അതിലോട്ട് ഡയറക്റ്റായിട്ട് സപ്ലൈ വന്ന് നിൽക്കുകയുള്ളൂ ഇനി നമ്മൾ ഇതിൻ്റെ റിലേ ആക്റ്റീവ് ആകുമ്പോഴേക്കും ഔട്ട് പുട്ട് പോകുന്നതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് അതായതിൻ്റെ ഇൻപുട്ടായിട്ട് സ്വിച്ചിങ് പോയിന്റിൽ ബ്രൗൺ ബ്ലാക്ക് എന്ന വയറിൽ പോസിറ്റീവ് നടക്കുന്നത് ഞാൻ കാണിച്ചു തന്നു ഇതിന് ഇനി ബ്രൗൺ കളർ വയറിലൂടെയാണ് ഇതിൻ്റെ ഔട്ട് പുറത്തോട്ട് പോകുന്നത് അത് രണ്ട് സോളിനോട് സ്വിച്ചിലോട്ടുമാണ് പോകുന്നത് ഇതിൻ്റെ കട്ട് ഓഫ് സോളിനോട് അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇഗ്നേഷൻ ഓൺ ചെയ്തിട്ടുണ്ട് ഇഗ്നേഷൻ ഓൺ ചെയ്തപ്പോഴേക്കും നമുക്ക് അതിൽ ഔട്ടൊന്നും വന്നില്ല പക്ഷേ നമ്മൾ ഞെക്കിയപ്പോഴേക്കും റിലേ പിടിക്കാനുള്ള പോസിറ്റീവ് വരികയും റിലേ പിടിക്കുകയും ചെയ്തു അപ്പോൾ റിലേ പിടിച്ചിട്ടും നമുക്ക് സ്വിച്ചിങ് പോയിൻ്റിൻ്റെ ഔട്ട്പുട്ട് വയറായ ബ്രൗൺ കളർ വയറിൽ നമുക്ക് ലൈൻ വന്നതായിട്ട് കാണാൻ സാധിച്ചില്ല അതായത് ആ റിലേ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഞാൻ വീണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത് ആ സ്വിച്ചിങ് പോയിൻറ്റിൻ്റെ ഇൻപുട്ടായ ബ്രൗൺ ബ്ലാക്ക് വയറിൽ പോസിറ്റീവ് വന്ന് കിടക്കുന്നതാണ് കാണിച്ചു തന്നിരിക്കുന്നത് ഇഗ്നീഷൻ ഓഫാണ് അപ്പോഴും അവിടെ സപ്ലൈ വന്നിട്ടുണ്ട് ഇനി ആ സപ്ലൈ വരുന്നതിൻ്റെ ഏത് ഫ്യൂസിൻ്റെ അണ്ടറിലാണെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് മറച്ച് ക്ലാവൊക്കെയാണ് ഡി എൽ സിയിൽ അപ്പം നമ്മൾ ഫ്യൂസ് ബോക്സിൻ്റെ കവറ് നമ്മൾ അഴിച്ചിട്ടുണ്ട് ഡ്രൈവർ സൈഡാണ് വരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോഴേക്കും സി എൻ ജി വാൽവ് എന്നും പറഞ്ഞും സി എൻ ജി എന്നും പറഞ്ഞും രണ്ട് ഫ്യൂസ് ഫ്യൂസ് ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ ഈ സൈഡിലുള്ള ഈ സി എൻ ജി വാൽവ് എന്ന് പറഞ്ഞാൽ ഫ്യൂസിൽ കീഴിൽ നിന്നാണ് ആ റിയിലേക്ക് സപ്ലൈ വരുന്നത് അപ്പോൾ നമുക്ക് ആ ഫ്യൂസ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കണം ആ ഫ്യൂസിൽ സപ്ലൈ വരുന്നുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഈ കാണുന്ന ഇരുപതാം പേരുടെ അടിയിൽ വരുന്ന ഏഴ് പോയിൻ്റ് അഞ്ചിൻ്റെ ഫ്യൂസാണ് നമ്മുടെ സി എൻ ജി വാൽവിൻ്റെ ഫ്യൂസ് വരുന്നത് അപ്പോൾ നമുക്കതൊന്ന് റിമൂവ് ചെയ്തിട്ട് അത് നമുക്ക് അവിടെ വന്നുകൊണ്ടിരുന്ന സപ്ലൈ കട്ട് എന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഫ്യൂസ് ബോക്സ് പിടിക്കേണ്ട മെത്തേഡ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ഈ കാണുന്ന സെവൻ പോയിന്റ് ഫൈവ് ആണ് സി എൻ ജി വാൽവ് എന്ന് അപ്പോൾ നമുക്കതൊന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ നമ്മൾ സി എൻ ജി വാൽവിൻ്റെ ഏഴ് പോയിൻ്റ് അഞ്ചിൻ്റെ ഫ്യൂസ് റിമൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ നോക്കുമ്പോഴേക്കും ആ ബ്രൗൺ ബ്ലാക്ക് വയറിൽ പോസിറ്റീവ് പോയതായിട്ട് കാണാം അതായത് അതിലോട്ടിപ്പോൾ പോസിറ്റീവ് സപ്ലൈ വരുന്നില്ല നമ്മൾ തിരിച്ച് ആ ഫ്യൂസ് അവിടെ തിരിച്ച് കണക്ട് ചെയ്യാനാണ് തിരിച്ച് ഫ്യൂസ് അവിടെ ഇട്ടപ്പോഴേക്കും നമുക്കവിടെ സപ്ലൈ വീണ്ടും വന്നു അതായത് ഈ റിലേയിലേക്ക് പോസിറ്റീവ് സപ്ലൈ വരുന്നത് ആ ഫ്യൂസിൻ്റെ അണ്ടറിൽ നിന്നാണ് അതുപോലെ ഇനി ഒരു ഫ്യൂസും കൂടി ഉണ്ട് ആ ഫ്യൂസും ചെക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പില് നമുക്ക് ഫ്യൂസ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഡി സി ടെസ്റ്റർ ഇട്ട് നമുക്കിത് ഫ്യൂസ് ഊരാണ്ട് തന്നെ അതിൻ്റെ ബാക്കിലൂടെ ഇതുപോലെ അതിൻ്റെ ബാക്കിൽ കാണുന്ന രണ്ട് പോയിന്റിലും ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂസ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഊരാണ്ട് തന്നെ അറിയാൻ പറ്റും ഇനി ഇതിൻ്റെ ആദ്യം അടുത്തൊരു ഫ്യൂസ് വരുന്നത് സി എൻ ജി എന്ന് പറഞ്ഞൊരു ഫ്യൂസാണ് അതിൽ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് സപ്ലൈ വരുന്ന കാണുന്നില്ല നമ്മൾ ഇഗ്നേഷൻ ഓഫ് ആയിരുന്നു നമ്മൾ ഒന്നും കൂടെ ഓൺ ആക്കിയിട്ടുണ്ട് ഇഗ്നേഷൻ ഓൺ ആക്കിയപ്പോഴേക്കും അതിൽ സപ്ലൈ വന്നു ഇപ്പുറത്തെ പോയിന്റിലും നോക്കാം രണ്ട് പോയിന്റിൽ സപ്ലൈ ഉണ്ട് അപ്പോൾ ആ ഫ്യൂസിന് കംപ്ലൈൻ്റ് ഇല്ല അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന ഇതിൽ ഒരു ഫ്യൂസ് ഇഗ്നേഷൻ ഓൺ ആക്കിയാൽ മാത്രമേ സപ്ലൈ വരുള്ളൂ മറ്റേ ഫ്യൂസിൽ നമ്മൾ ഇഗ്നേഷൻ ഓഫ് ആക്കിയിട്ടാലും അതായത് സി എൻ ജി വാൽവ് എന്ന് പറയുന്ന ഫ്യൂസിൽ ഇഗ്നേഷൻ ഓഫ് ആക്കിയിട്ടാലും നമുക്ക് സപ്ലൈ ലൈവായിട്ട് തന്നെ വന്ന് നിൽക്കുന്നതാണ് അപ്പോൾ നമ്മളതിൻ്റെ സി എൻ ജി കൺട്രോളിൻ്റെ റില് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും നാല് പിന്നാണ് വരുന്നത് രണ്ട് കോപ്പർ കളറിലെ കാലും രണ്ട് നോർമൽ സിൽവർ കളറിൽ കാലുമാണ് വരുന്നത് ഈ സിൽവർ കളറിലാണ് അതിൻ്റെ റിലയുടെ റിലേ കോയിൽ വരുന്നത് ഈ ബ്ലൂവും ബ്ലാക്കും അതിലാണ് വരുന്നത് മറ്റേ വരുന്ന കോപ്പറിൽ ലൈൻ വരുന്ന അതാണ് സ്വിച്ചിങ് പോയിൻ്റ് ആ സ്വിച്ചിങ് പോയിൻറ്റിലാണ് ബ്രൗണും ബ്രൗണിൽ ബ്ലാക്കും വരുന്നത് അപ്പോൾ നമ്മൾ വേറൊരു റിലേ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയ റിലേ ആണ് ഈ റിലേ കണക്ട് ചെയ്തിട്ട് സി എൻ ജി സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ റില് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാം നമുക്ക് നമുക്കതിൻ്റെ സ്വിച്ചിങ് പോയിൻറ്റിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മുടെ ഡി സി ഡെസ്റ്റർ കണക്ട് ചെയ്തിട്ടിട്ട് നമുക്കൊന്ന് വാഹനം സ്റ്റാർട്ടാക്കി നോക്കാം നമുക്ക് നമ്മുടെ ഡി സി ഡെസ്റ്റർ നമ്മുടെ റിലേയുടെ ഔട്ട്പുട്ട് പിന്നായ ബ്രൗൺ കളർ വയറിൽ കണക്ട് ചെയ്യാം ബില്ല് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇഗ്നേഷൻ ഓൺ ആക്കി ഇപ്പം നമ്മുടെ സി എൻ ജി ബട്ടണിലുള്ള ലൈറ്റുകളൊക്കെ ഓണായി നേരത്തെ ഇത് ഓൺ ആവുന്നുണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ നമ്മൾ ഇഗ്നേഷൻ ഓൺ ആക്കിയപ്പോൾ ടെസ്ലാമ് ജസ്റ്റ് ഒന്ന് മിന്നേ ഉള്ളൂ നമ്മൾ നമ്മളിന്ന് വാഹനം സ്റ്റാർട്ടാക്കുകയാണ് വാഹനം സ്റ്റാർട്ട് ആക്കിയപ്പോഴേക്കും നിങ്ങൾ കാണുന്നുണ്ടാവും പെട്രോളിൽ വാഹനം സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമ്മുടെ റിലേഡ് ഔട്ട് പുട്ട് ഓൺ ആണ് അതുപോലെ സി എൻ ജി ഇപ്പോൾ സെലക്ഷൻ ആവണേ ഉള്ളൂ അതായത് ആദ്യം തന്നെ പെട്രോൾ സ്റ്റാർട്ടായിട്ടാണ് സി എൻ ജി സെലക്ഷൻ ആവുന്നത് ഇനി നമുക്ക് സി എൻ ജി സെലക്ഷൻ ആകുമ്പോഴുള്ള കണ്ടീഷൻ നോക്കാം സി എൻ ജിയിലോട്ട് സെലക്ട് ആയിട്ടുണ്ട് ഇവിടെ റിലേ ഇപ്പോഴും ഔട്ട് പുട്ട് ഓൺ ആണ് അതായത് നോർമൽ വാഹനം സ്റ്റാർട്ടാക്കിയാലും റിലെ ഔട്ട് പുട്ട് ഓൺ ആയിരിക്കും അതുപോലെ സി എൻ ജിയിലാണ് സെലക്റ്റാക്കി കിടക്കുന്നതെങ്കിലും ഔട്ട് പുട്ട് ഓൺ ആയിരിക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സി എൻ ജി തീർന്നു പെട്രോളിലോട്ട് മാറി കാരണം നമ്മൾ സിലിണ്ടർ ക്ലോസ് ചെയ്തിട്ടേക്കുമാണ് നമുക്ക് സിലിണ്ടർ ഓപ്പൺ ആക്കാം ഞാനിപ്പോൾ സിലിണ്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ബാറ്ററിൽ ബാക്കിൽ നിങ്ങൾ നോക്കി കാണാം താഴെത്തോട്ട് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സിലിണ്ടറിൻ്റെ സിലിണ്ടറിൻ്റെ അവിടെയുള്ള റെഗുലേറ്ററിൻ്റെ സോൾ നോഡിലോട്ടുള്ള ലൈനാണ് ഇപ്പോൾ ഞാനവിടെ ടെസ്റ്റർ കൊടുത്തേക്കുന്നത് നമ്മൾ അവിടെ ജസ്റ്റ് ബട്ടൺ കുത്തി ഒന്ന് വിട്ടപ്പോഴേക്കും ഈ സപ്ലൈ ഓൺ ഓണായിട്ട് ഓഫായി നമ്മൾ നേരത്തെ നോക്കുമ്പോൾ അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ലൈനൊക്കെ പ്രോപ്പറായിട്ട് തന്നെ വറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ റിലേ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ അതിൻ്റെ സോക്കറ്റിൽ ഉണ്ടായിരുന്ന ക്ലാവൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിന് റിലേ തിരിച്ച് നമുക്ക് ഊരിയെടുത്ത ആ ക്ലാമ്പിൻ്റെ ഭാഗത്തോട്ട് തന്നെ തിരിച്ച് പിടിപ്പിക്കാം അപ്പോൾ അത് ആ ബാറ്ററിയുടെ ഇടയിലാണ് നമുക്കത് കറക്റ്റായിട്ട് തന്നെ ആ കാണുന്ന ക്ലാമ്പിലേക്ക് കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ റിലേയൊക്കെ റിലേ ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ നമ്മളതിൻ്റെ പഴയ സ്ഥലത്തോട്ട് തിരിച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കംപ്ലയിൻ്റ് ഈ റിലേ ആയിരുന്നു ഫ്യുവൽ ഷട്ട് ഓഫ് വാൽവ് റിലേ എന്നാണ് ഇതിനെ പറയുന്നത് അതായത് നമ്മുടെ സിലിണ്ടറിലും റെഗുലേറ്ററിലും ഉള്ള ഫ്യുവൽ ഷട്ട് ഓഫ് വാൽവുകളെ കൺട്രോൾ ചെയ്യുന്നതിന് പവർ സപ്ലൈ കൊടുക്കുന്നത് ഈ റിലേ ആയിരുന്നു അപ്പം നമ്മൾ റിലേ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പ്രോപ്പറായിട്ട് വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സി എൻ ജിയുടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആദ്യം തന്നെ പെട്രോളിൽ സ്റ്റാർട്ടാവും അതിനുശേഷം സി എൻ ജിയിലോട്ട് ഇത് കൺവേർട്ടാവുകയാണ് ചെയ്തത് ഇത് ബ്ലിങ്ക് ആയില്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും കണ്ടോ ഇപ്പോൾ ഓട്ടോമാറ്റിക്ക് തന്നെ കൺവെർട്ടായി സി എൻ ജിയിലാണ് നമ്മുടെ വാഹനം സ്റ്റാർട്ടിങ്ങിൽ കിടക്കുന്നത് അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻ്റുകളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നു നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ ഡയഗ്നോസിക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ